ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8-ഉം 9-ഉം തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. വളരെ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ഒരു തിരുവചന ഭാഗമാണിത്. കർത്താവിൻ്റെ ദൂതൻ ആട്ടിടയന്മാരുടെ അടുത്തെത്തി അവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിച്ചു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടുന്നത് ഉണർവോടെ ജാഗ്രതയോടെ കാത്തിരിക്കുന്നവർക്കാണ്. രാത്രിയുടെ നിശബ്ദതയിലും ആടുകൾക്ക് കാവലായിരിക്കുന്ന ഇടയന്മാരുടെ മുന്നിലാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നത്. നാം ഓർമ്മിക്കണം, ദൈവത്തിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെടുന്നതും ഈ മാലാഹമാർ ഒരു വലിയ സന്ദേശം, സകല ലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അത് അറിയിക്കുന്നതും ഹെറോദേസോ മറ്റു രാജാക്കന്മാരോ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനോ പുരോഹിതന്മാരും ഫരിസേരും ഉൾപ്പെടുന്ന മത അധികാരികൾക്കോ അല്ല, മറിച്ച് നഗരത്തിന് പുറത്ത് ഏകാന്തതയിലും വിജനതയിലും കഴിയുന്ന ആടുകളോടൊപ്പമായിരിക്കുന്ന ഇടയന്മാർക്കാണ്. സാധാരണക്കാരുടെ പ്രതിനിധികളാണവർ. അവർക്കാണ് ഈ ലോകം ശ്രവിക്കുന്ന ഏറ്റവും വലിയ സദ്വാർത്ത ആദ്യമായി കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സാധാരണക്കാരനായി പുൽത്തൊഴുത്തിൽ പിറക്കുന്ന അവിടുന്ന് സാധാരണക്കാരുടെ ഇടയിൽ വന്ന് പിറക്കുക മാത്രമല്ല, അവർക്ക് അവിടുന്ന് അഭിഗമ്യനാണ്, അവിടുന്ന് സംലഭ്യനാണ് എന്ന് വ്യക്തമാക്കുക കൂടിയാണ്. പലപ്പോഴും അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ളൊരു സദ്വാർത്ത എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ സാധിക്കില്ല. ഹെറോദേസിന് സംഭവിക്കുന്നത് അതാണല്ലോ. അത് അയാളെ അസ്വസ്ഥനാക്കുകയാണ്. വലിയ പണ്ഡിതന്മാരായ പുരോഹിതന്മാർക്ക് ഒരു പക്ഷേ അത് സാധിക്കില്ല. കാരണം അവർ അതിൻ്റെ ന്യായാന്യായങ്ങൾ അന്വേഷിച്ച് പോയേക്കാം. പക്ഷേ ഈ സാധാരണക്കാർ തിടുക്കത്തിൽ ബേത്ലഹേം ലക്ഷ്യമാക്കി, പുൽത്തൊഴുത്ത് ലക്ഷ്യമാക്കി യാത്രയായി എന്ന് ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അവരുടെ വിശ്വാസം നിഷ്കളങ്കമാണ്. അവർക്ക് ദൈവദൂതൻ്റെ വെളിപ്പെടുത്തലിനെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല. ഇതുപോലെ തന്നെയാണ് ജ്ഞാനികളും. അധികാരമുണ്ടായിട്ടും വിജ്ഞാനമുണ്ടായിട്ടും അവരും നിഷ്കളങ്കതയോടുകൂടെ ദൈവപുത്രനെ തേടി വരുന്നുണ്ട്. അതുകൊണ്ട് നാം ആരായിരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. നമ്മുടെ സമ്പത്തോ നമ്മുടെ അധികാരമോ നാം വഹിക്കുന്ന സ്ഥാനമാനങ്ങളോ ഒന്നും പ്രധാനപ്പെട്ടതല്ല. ഉള്ളിലൊരു സാധാരണക്കാരൻ്റെ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു സാധാരണക്കാരൻ്റെ വിശ്വാസമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അട്ടിടയന്മാരെ പോലെ ഉള്ള ഒരു നൈർമല്യം സ്വന്തമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ വെളിപാട് ലഭ്യമാകുന്നത്. നമുക്കും രക്ഷകനെ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നൈർമല്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒരു ഹൃദയം സ്വന്തമാക്കാനായിട്ട് സാധിക്കണം. അതാണ് ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന 2-ാമത്തെ ഒരു കാര്യം, ദൈവം അതിരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ്, സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനാണ്. ബേത്ലഹേമിൻ്റെ അതിരുകളിൽ, നഗരത്തിന് പുറത്ത്, നഗരത്തിൻ്റെ വർണ്ണങ്ങളിൽ നിന്നും നഗരത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും അകന്ന് ഇരുളിൽ കഴിഞ്ഞിരുന്ന ഈ ആട്ടിടയന്മാരുടെ മുന്നിലേക്കാണ് പ്രകാശമായി, പ്രകാശത്തിൻ്റെ ദൂതുമായി ദൈവദൂതൻ കടന്നു ചെല്ലുന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അതിരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തന്നെയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായും അതുതന്നെയാണല്ലോ ആവർത്തിച്ച് നമ്മോട് ആവശ്യപ്പെടുന്നത്. മാർപ്പാപ്പ അഭയാർത്ഥികളുടെ കൂടാരങ്ങളിൽ ചെന്നവരെ കാണുമ്പോൾ, വൈരൂപ്യം ബാധിച്ചവരെ ചേർത്ത് നിർത്തുമ്പോൾ, മാർപ്പാപ്പ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവപുത്രൻ കടന്നു വന്നിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും ചെറിയവർക്ക് വേണ്ടിയാണ്. സമൂഹമെന്ന് മറ്റുള്ളവരെ മാറ്റി നിർത്താൻ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ, വേർതിരിവുകൾക്കുള്ള കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ ഒന്നിപ്പിക്കുവാനും കൂട്ടിച്ചേർക്കുവാനുമാണ് ദൈവപുത്രൻ വരുന്നത്.
വിഭജനങ്ങളുടെ വിഹ്വലതകൾ നമ്മുടെ സമൂഹത്തെ വേട്ടയാടുമ്പോൾ ഒന്നിപ്പിക്കാനുള്ള ഒരുമിച്ച് ചേരാനുള്ള ക്ഷണമാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത്. ഈ മനോഹരമായ ക്ഷണം, പുൽത്തൊഴുത്ത് നൽകുന്ന ഈ ക്ഷണം നമുക്ക് സ്വീകരിച്ച് ഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.